ഭിക്ഷയാചിച്ച് മേടിക്കുന്നതിന് തുല്യമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് യാചിച്ച് കിട്ടുന്ന പണം കൊണ്ട് ആ പണം കൊണ്ട് സംസ്ഥാനത്തെ കാര്യങ്ങൾ നടത്തുന്നത്. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഏറ്റവും മികച്ച സാമ്പത്തിക മാനേജ്മെന്റ് ആണെന്നാണ്. കൂടുതൽ കണക്കെടിയിലാകണം, ആക്കാൻ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കോടതി പോയത്. പക്ഷേ സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് ബെയിൽ ഔട്ട് എന്നാണ്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ ദുരവസ്ഥ എന്താണ് എന്ന് സുപ്രീംകോടതി കടക്കം ബോധ്യമായി. അതാണ് നിലവിലുള്ള സാഹചര്യം. അന്ന് നേരത്തെ പറഞ്ഞത് ഭിക്ഷയാചിക്കുന്നു കേരളം എന്നാണ് അന്ന് ഒരു പദപ്രയോഗം നടത്തിയത്. അത് മോശമല്ലേ? ഒരു യൂണിയൻ ഗവൺമെന്റിന്റെ കീഴില്, സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴില് ആ സ്റ്റേറ്റ് നിൽക്കുമ്പോ സ്റ്റേറ്റിന്റേതായിട്ടുള്ള ഭരണഘടനാ അവകാശങ്ങളില്ലേ? അതെ, അവകാശങ്ങളൊന്നും സുപ്രീം കോടതി അംഗീകരിച്ചിട്ടില്ലല്ലോ. ശരിയല്ലോ, ഈ അവകാശങ്ങൾ എന്ന് പറഞ്ഞ് ഉന്നയിക്കുന്ന വാദങ്ങൾ, ഈ വാദങ്ങളൊന്നും അംഗീകരിച്ചില്ല. പകരം സുപ്രീം കോടതി പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു, കേന്ദ്ര സർക്കാർ എന്തെങ്കിലും സഹായിക്കണം. കേരളം ഭിക്ഷയാചിക്കുകയാണെന്നുള്ള സ്റ്റേറ്റ്മെന്റിൽ താങ്കൾ വിമർശിക്കുന്നു. ഞാൻ ഭിക്ഷയാചിക്കുന്നു എന്നല്ലേ? നിങ്ങൾ രണ്ടുപേര് നിങ്ങൾ കൈകളിയായിരിക്കും അല്ലെ മാധ്യമം? എന്താണ് ദേശാഭിമാനിയാണ്? ഒരാളെ ദേശാഭിമാനി, ഒരാളെ കൈകളി, രണ്ട് സൈഡിലും ചോദിക്കാം. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങളുടെ അജണ്ടയുടെ ഭാഗമാണല്ലോ. ദേശാഭിമാനിയും കൈരളിയും സ്വതന്ത്ര മാധ്യമ സ്ഥാപനങ്ങളല്ല എന്നുള്ള കാര്യം ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. നിങ്ങൾ പാർട്ടി മുഖപത്രമല്ലേ? ഇന്നലെ പാർട്ടി മുഖപത്രത്തിലുള്ള പാർട്ടിയുടെ തീരുമാന പ്രകാരം വന്നിട്ടുള്ള ആളുകള് അത് ചോദിക്കുന്നത് സ്വാഭാവികമല്ലേ? മിനിസ്റ്റർ, വേറൊരു കാര്യം, ഇന്നലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കേരളത്തിൽ ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പ് രാജ്യത്ത് ആദ്യമായിട്ട് സ്ഥാപിച്ചത് കൊല്ലത്താണ്, പിണറായിയാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. ഈ വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ ഇങ്ങനെ കൊല്ലത്ത് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു ക്യാമ്പ് ഉള്ളതായിട്ട് ഒരു വിവരമുണ്ട്? അല്ല, അത് പിന്നെ സംസ്ഥാന സർക്കാരല്ലേ? അല്ല, സംസ്ഥാന സർക്കാർ അങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരാണ് എന്നോടല്ലേ ചോദിക്കേണ്ടത്? ആ ചോദ്യം ചോദിക്കേണ്ടത് നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുക, സംസ്ഥാനത്തെ മന്ത്രിമാരോട് ചോദിക്കുക, അവര് പറയട്ടെ. കോൺസെൻട്രേഷൻ ക്യാമ്പ് കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉള്ളതായിട്ട് വിദേശകാര്യ മന്ത്രി എന്ന നിലയിൽ, വിദേശകാര്യ മന്ത്രിയുടെ ജോലി കോൺസെൻട്രേഷൻ ക്യാമ്പ് അന്വേഷിക്കാൻ, അതല്ല, വിദേശ പൗരന്മാരുമായി ബന്ധപ്പെട്ട് താമസിപ്പിക്കാനുള്ള കേന്ദ്രമാണല്ലോ, അങ്ങനെയുള്ള അറിയാമോ? അങ്ങനെ സംസ്ഥാന സർക്കാർ തുടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ? രാജ്യത്തെ ആദ്യത്തെ സെന്റർ ഞാൻ മറുപടി പറഞ്ഞല്ലോ, അത് ചോദ്യത്തിൽ മുഖ്യമന്ത്രിയോട് ചോദിച്ചു. അല്ല, അങ്ങനെ ഒരു കാര്യം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അറിയാൻ വയ്യാത്ത കാര്യം തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഒരു ക്യാമ്പ് തുടങ്ങിയിട്ടില്ല. സംസ്ഥാന പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നു, അതിനെ കുറിച്ച് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കുകയാണ്. ഞാൻ അതിന്റെ മറുപടി, അതിന്റെ ഉത്തരം മുഖ്യമന്ത്രിയോട് ചോദിക്കുക. ഉത്തരം പറഞ്ഞല്ലോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം എന്റെ അടുത്ത് കിട്ടണം വിചാരിച്ചില്ല. ഇന്നിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്ന ഈ ഭാരത് റൈസ് 18 രൂപക്ക് കിട്ടുന്ന അരി 29 രൂപക്ക് കേന്ദ്ര സർക്കാർ വിൽക്കുന്നു എന്നാണ്. 18 രൂപക്ക് കിട്ടുന്ന അരി 29 രൂപക്ക് കേന്ദ്ര സർക്കാർ വിൽക്കുന്നു, തട്ടിപ്പാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി പലതും പറഞ്ഞു. അതായത് മുഖ്യമന്ത്രി ഇപ്പോ ഞങ്ങള് കോടതിയിൽ പോകുമെന്ന് പറഞ്ഞിപ്പോ കണ്ടില്ലേ, കോടതി പോയിട്ട് എന്തായി? അപ്പൊ ഇതുപോലത്തെ പലതും മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് കാലം എങ്ങനെ തള്ളിക്കൊണ്ടു പോകണം എന്നുള്ള മുഖ്യമന്ത്രിയുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ട്. എങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലഘട്ടം, ആ കാലഘട്ടം മുന്നോട്ട് പോകണോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ തിരിച്ചറിയും. ഈ പൗരത്വ വിഷയത്തിലെ ഈ മ്യാൻമാറിലെ ഇപ്പോ നമ്മള് ഈ മൂന്ന് സ്ഥലത്ത് മാത്രമാണല്ലോ ചെയ്തിരിക്കുന്നത്. ഈ മൂന്ന് സ്ഥലത്തിന് പുറമെ മറ്റുള്ള സ്ഥലം കൂടി ഉൾപ്പെടുത്തണം എന്നാണോ ഇവരുടെ സിപിഎമ്മിന്റെ ആവശ്യം? അല്ല, അങ്ങനെ അവിടെ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത്, അങ്ങനെ അതുകൊണ്ട് അവർക്ക് കൂടി കൊടുക്കണം. മതത്തിന്റെ പേരിൽ മതഭൂരിപക്ഷമായിട്ടുള്ള മൂന്ന് രാജ്യങ്ങളിൽ മതപീഡനം നേരിടുന്ന മൂന്ന് ജനവിഭാഗങ്ങൾ, 6 ജനവിഭാഗങ്ങൾ, ആ ജനവിഭാഗങ്ങൾക്ക് പൗരത്വം കൊടുക്കേണ്ട നിയമമാണ്. അത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെതിരാണെന്നാണ് സി പി എം പ്രചരിപ്പിക്കുന്നത്. താങ്കളുടെ ഭാഗത്ത് ഞാൻ ഇതുവരെ സി പി എം കോൺഗ്രസ് പറയുന്നത് കേട്ടിട്ടില്ല. ഇലക്ട്രിക് വോട്ട് ബി ജെ പിക്കും
ബിജെപിക്ക് നിലപാടൊന്നുമില്ല, ബിജെപി സുതാര്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് കണക്ക് കൊടുക്കാൻ പറഞ്ഞു ആയിക്കോട്ടെ, അതുകൊണ്ട് കണക്ക് കൊടുക്കാന്ന് പറഞ്ഞല്ലോ, നമ്മള് കണക്ക് കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല.